तहस नहस करके मंदिरों को तोड़ के गया। मुसलमानों से इस्लाम से बहुत नफरत करता था। मेरा अपना गुमान है आज भी हरियाणा के लोग बाबरी मस्जिद तकर्तन्दे पश्चातापम कारणम पिन्नीड इस्लाम स्वीकरिच्च नूरोलम पल्लिकल निर्मिच्च बल्बीर सिंग एन्न मुहम्मद अमीर अंतरिच्चु। संघपरिवारिन्दे मृगृतियिल निन्नुम मनुष्यनायि परिणमिच्च मुहम्मद अमीरिन्दे वियोगम वेदनाडवाकम तन्नेयाण। बाबरी मस्जिद तकर्त कर्सेविकयिल पंकेडुत्ततिन्दे पश्चातापम कारणम पिन्नीड इस्लाम स्वीकरिच्च नूरिलधिकम पल्लिकल निर्मिच्च आळायिरुन्नु बल्बीर सिंग एन्न मुहम्मद अमीर। हैदराबाद പഴയ നഗരത്തിലെ ഹാഫിസ് ബാബ നഗറിലെ വാടക വീട്ടിൽ അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒരു മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പഴയ സംഘപരിവാർ നേതാവ് കൂടിയായ മുഹമ്മദ് അമീർ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അന്ന് ബാബരി പള്ളിക്ക് മുകളിൽ കയറി മഴുകൊണ്ട് പള്ളി കുത്തിപൊളിച്ചു. ഇന്ന് മുസ്ലിമായി നൂറോളം പള്ളികൾ നിർമ്മിച്ച് പ്രായശ്ചിത്തം നടത്തി ജീവിക്കുന്നു. അറിയണം ബൽബീർ സിംഗ് എന്ന മുഹമ്മദ് അമീറായ വിചിത്ര കഥ. ബാബരി മസ്ജിദിന്റെ മുകളിൽ ആദ്യം കയറി പള്ളി പൊളിക്കാൻ നേതൃത്വം നൽകി ഹീറോയായ കരസേവകൻ ബൽബീർ സിംഗ് പിന്നീട് മുഹമ്മദ് അമീറായി മാറി പ്രായശ്ചിത്തമായി നിർമ്മിച്ചു നൽകിയത് നൂറിലധികം പള്ളികളാണ്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ മധ്യത്തിലെ ഏറ്റവും ഉയർന്ന ഗോപുരത്തിൽ മഴുകൊണ്ട് ആദ്യത്തെ ആക്രമണം നടത്തിയ കരസേവകരിൽ ഒരാളായിരുന്നു ബൽബീർ സിംഗ്. ഹരിയാനയിലെ പാനിപ്പത്തിൽ ജനിച്ച ബൽബീർ ശിവസേനയിലും RSSലും അംഗമായിരുന്നു. ഡിസംബറിലെ ആദ്യ ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് പോകാൻ തയ്യാറാകുന്ന എന്നോട് എന്തെങ്കിലും ചെയ്യാതെ തിരിച്ചു വരരുത് എന്നായിരുന്നു സുഹൃത്തുക്കൾ പറഞ്ഞതെന്ന് ബൽബീർ സിംഗ് എന്ന മുഹമ്മദ് അമീർ ഓർക്കുന്നു. പള്ളി പൊളിച്ച ശേഷം തിരികെ ജനനസ്ഥലമായ പാനിപ്പത്തിലെത്തുമ്പോൾ വീരപരിവേഷമാണ് ബൽബീറിനും സുഹൃത്ത് യോഗേന്ദ്ര പാലിനും ലഭിച്ചത്. അയോധ്യയിലെ പള്ളി പൊളിച്ച ശേഷം അവിടെ നിന്ന് കൊണ്ടുവന്ന പള്ളിയുടെ അവശിഷ്ടമായ ഇഷ്ടികകൾ വീരോചിതമായി അന്നത്തെ ശിവസേന ഓഫീസിൽ സൂക്ഷിച്ചതും ബൽബീർ ഓർക്കുന്നു. തുടർന്ന് രാജ്യം മുഴുവൻ കലാപങ്ങളും അക്രമ സംഭവങ്ങളും അരങ്ങേറി. ബൽബീർ ഭാര്യയോടൊപ്പം മുസ്ലിങ്ങൾ തിരിച്ചറിയാത്ത പാടത്തും കൃഷിയിടങ്ങളിലും പഴയ കെട്ടിടങ്ങളിലും പാലങ്ങളുടെ അടിയിലുമൊക്കെ അഭയാർത്ഥികളായി ഒളിവിൽ കഴിയാൻ തുടങ്ങി. താടിയുള്ള ആളുകളെ കാണുമ്പോൾ അക്കാലത്ത് പേടിയായിരുന്നു എന്ന് ബൽബീർ ഓർക്കുന്നു. തുടർന്ന് പിതാവ് മരിച്ചപ്പോഴാണ് തിരികെ പാനിപ്പത്തിലേക്ക് പോയത്. എന്നാൽ പിതാവ് മരിക്കാൻ കാരണം ബൽബീറാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ ബൽബീറിനെ അംഗീകരിക്കാനോ തിരികെ വീട്ടിലേക്ക് കയറ്റാനോ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുകയാണ് ബൽബീർ ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. December 6 തന്നോടൊപ്പം ബാബരി മസ്ജിദ് പൊളിക്കാൻ വന്ന യോഗേന്ദ്ര പാൽ എന്ന സുഹൃത്ത് മുസ്ലിം മതം സ്വീകരിച്ച് വിവരം ബൽബീർ അറിയുന്നു. അങ്ങനെ ബൽബീർ യോഗേന്ദ്രയെ കാണാൻ പോയി. തൻ്റെ ഭ്രാന്തൻ ചിന്തകളും ഭയവുമെല്ലാം ഇല്ലാതാക്കിയ ഇസ്ലാം മതത്തിൽ ചേർന്നപ്പോഴാണെന്ന് യോഗേന്ദ്ര ബൽബീറിനോട് പറഞ്ഞു. യോഗേന്ദ്രയോട് സംസാരിക്കുമ്പോൾ തനിക്കും താൻ ചെയ്ത തെറ്റോർത്ത് ഭ്രാന്താകുമെന്ന് ബൽബീർ പരിഭ്രമിച്ചു. തുടർന്നാണ് പരിഭ്രമമല്ല ചെയ്ത തെറ്റോർത്ത് തനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ബൽബീർ മനസ്സിലാക്കുന്നത്. അയോധ്യയിലെ പള്ളി പൊളിച്ചതിന് കൃത്യം 6 മാസങ്ങൾക്ക് ശേഷം 1993 ജൂണിൽ സുഹൃത്ത് യോഗേന്ദ്രനോടൊപ്പം സോനിപ്പത്തിലെ മൗലാന കലീം സിദ്ദീഖി എന്ന മത ആചാര്യനെ കാണാൻ ബൽബീറും യോഗേന്ദ്രനും പോകുന്നത്. യോഗേന്ദ്രനെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റിയത് മൗലാന സിദ്ദീഖി ആയിരുന്നു. ഉത്തർപ്രദേശിൽ നിരവധി സ്കൂളുകളും മദ്രസകളും നടത്തുന്ന മുസാഫർ നഗറിലെ ജമാഅത്ത് ഇമാം വാലിയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തലവനായിരുന്നു മൗലാന സിദ്ദീഖ്. ബൽബീറിനോടൊപ്പം മുസാഫർ നഗറിലെ ട്രസ്റ്റിലെത്തിയ യോഗേന്ദ്രൻ മൗലാനയോട് കാര്യം അറിയിക്കുകയും മദ്രസയിൽ താമസിക്കാൻ മൗലാന സിദ്ദീഖ് ബൽബീറിനെ അനുവദിക്കുകയും ചെയ്തു. താൻ ബാബരി മസ്ജിദ് പൊളിക്കാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു സിദ്ദീഖിയോട് സംസാരിച്ചതെന്ന് ബൽബീർ സിംഗ് ഓർക്കുന്നു. മാത്രമല്ല പ്രായശ്ചിത്തമായി പള്ളികൾ പണിയുന്നതിൽ പങ്കാളിയാകണമെന്നും ആഗ്രഹം ബൽബീർ പങ്കുവച്ചു. തുടർന്ന് മദ്രസയിൽ താമസമാക്കിയ ബൽബീർ ഇസ്ലാം മതം സ്വീകരിക്കുകയും മുഹമ്മദ് അമീർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതം വീണ്ടും ചലിച്ചു തുടങ്ങി. ഓർ മെരി ജിന്ദഗി ഫിർസെ ചൽപതി ബൽബീർ ഓർക്കുന്നു. തുടർന്ന് അറബി പഠിക്കുകയും ഖുറാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്ത ബൽബീർ മദ്രസയിൽ അധ്യാപകനായി. ഇംഗ്ലീഷിലുള്ള പ്രാഗൽഭ്യം അദ്ദേഹത്തെ അധ്യാപനത്തിൽ സഹായകരമാക്കി. 1993 മുതൽ 2017 വരെ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഉത്തരേന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുമായി വാലിയുള്ള ട്രസ്റ്റുമായി സഹകരിച്ച് 100 പള്ളികൾ പുനഃസ്ഥാപിക്കുകയും നിർമ്മിക്കുകയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് നിസ്കാരത്തിന് തയ്യാറാക്കുകയും ചെയ്തു. ചില സ്ഥലങ്ങളിൽ മദ്രസകൾ സ്ഥാപിച്ചു. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ അക്കാര്യത്തിൽ നിന്ന് പരിവേശിപ്പിക്കാനും ബൽബീർ എന്ന മുഹമ്മദ് അമീർ ശ്രമിച്ചു. ഒരിക്കൽ ഹിന്ദുവായിരുന്ന ഞാൻ മുസ്ലിങ്ങളോട് പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട്, മുഹമ്മദ് അമീർ പറയുന്നു. ആരോഗ്യം തളർന്നുണ്ടെങ്കിലും സാമൂഹിക സേവനവും പള്ളി പൊളിച്ചതിനുള്ള പ്രായശ്ചിത്തവുമായി ബൽബീർ എന്ന മുഹമ്മദ് അമീർ ചരിത്രപരമായ ചെയ്ത തെറ്റി തിരിച്ചറിഞ്ഞ് എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു മനുഷ്യനായി ജീവിച്ചു മരിച്ച അമീറിന് ആദരം. ന്യൂസ് ഡെസ്ക്, റിയൽ ഇന്ത്യ വിഷൻ.